ഇളവരശന്റെയും ദിവ്യയുടെയും പ്രണയം ദുരന്തമായതിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഈ കാഴ്ചകൾക്കൊക്കെ അപ്പുറത്ത് ധർമ്മപുരി സംഭവത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ജാതിക്കും പ്രണയത്തിനുമൊക്കെ അപ്പുറത്തുള്ള മതപരിവർത്തനത്തിൻ്റെയും വോട്ട് ബാങ്കിൻ്റെയും രാഷ്ട്രീയമാണത്. ജാതി സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ ഇടപെടലുകൾ ഈ ദുരന്തകഥയിൽ കഥാപാത്രങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അറമ്പറ്റിയ പാട്ടാളിമകൾ കക്ഷി ധർമ്മപുരി സംഭവത്തിൽ ഒരു കച്ചിത്തുരുമ്പ് കണ്ടിരുന്നു. വിടുതലി ചെറുതൈകൾ കക്ഷിയാകട്ടെ, സംഘടനാ സംവിധാനം വിപുലപ്പെടുത്താനുള്ള അവസരമായും ഇതിനെ കണ്ടു. എന്താ പറയുന്നത്, ഇപ്പോൾ ഇളവരസിൻ്റെ അച്ഛൻ ഡി എം കെ ഒരു ഓഫീസിൽ ജോലി എടുക്കുന്ന ആൾ, അതേപോലെ ദിവ്യയുടെ അച്ഛൻ അയാൾ ഡി എം ഡി കെ ആണ്, അയാളും ഒരു ഓഫീസിൽ ജോലി എടുക്കണം, ചെറിയ ജോലി ഇരിക്കുന്നു. ഇരുന്നാലും അവരുടെ രണ്ട് കക്ഷിയിലും അവർക്ക് ഈ ജാതി പ്രശ്നമല്ല. ഡി എം കെ ആകട്ടെ, എ ഡി എം കെ ആവട്ടെ, മറ്റേ ഡി എം ഡി കെ ആവട്ടെ, അവർക്ക് ഈ ജാതി പ്രശ്നമുണ്ട്, അവർ ഒന്നും ഇത് നടത്തുന്നില്ല. മറ്റേ വേറെയുള്ള കക്ഷികൾ, ഇതിൻ്റെ ജാതി സംബന്ധപ്പെട്ട കക്ഷികളാണ് ഇതിലെ ഒരു കളി കളിച്ചിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന ധർമ്മപുരി ആക്കിയത്. ഈ കേട്ട കഥയിൽ രണ്ട് ആത്മഹത്യ മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇനിയും കേൾക്കാത്ത ഒട്ടേറെ കഥകളിലെ രക്തസാക്ഷികളെ ആരും തിരിച്ചറിയുന്നില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ദുരഭിമാന കൊലയും തമിഴ്നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. They using the people as a vote bank, and all the parties are they have inside of the reservation one Muslim candidate, one Dalit candidate, one many castes in Tamil Nadu. ധർമ്മപുരിയിലെ നത്തംകോളനിക്ക് മിശ്രവിവാഹം പുതുമയൊന്നുമല്ല. പഴയ നക്സൽ ഗ്രാമമായ ഇവിടെ ഐത്തത്തിനും തീണ്ടായ്മയ്ക്കുമെതിരെ പോരാടിയ ചിന്നത്തമ്പി ഇളവരശന്റെ വലീശനാണെന്നും ഓർക്കണം. മാത്രമല്ല ഉയർന്ന ജാതിക്കാരിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ച ചരിത്രവും ചിന്നത്തമ്പിക്കുണ്ട്. இப்போ இந்த ஜாதி சங்கங்கள், ஜாதி அமைப்புகள், ஜாதி சங்கங்கள், அது குறிப்பாக வந்து வன்னியர் மட்டும் அல்ல, தலித்து இருக்கிற கட்சிகள் கூட இப்போது அரசியலுக்கு அவங்களுக்கு மீன் பொலிட்டிக்கல் வரத்துக்காக இந்த மாதிரி ஜாதி சங்கங்களை கட்டுறது. എന്നാൽ അന്നത്തെ വിജയകരമായ ചരിത്രം ആവർത്തിക്കാൻ കാലം ഇത്രയും മാറിയിട്ടും ഇളവരസിന് കഴിയാത്തത് ആധുനിക ദുരന്തമാണ്. ഞങ്ങളുടെ അന്വേഷണം ധർമ്മപുരിയിൽ അവസാനിക്കുന്നില്ല. ഐത്തത്തിൽ പ്രതിഷേധിച്ച് കൂട്ടത്തോടെ മതം മാറി ഹിന്ദുമതത്തിന് വലിയൊരു ഷോക്ക് സമ്മാനിച്ച തെങ്കാശിക്കടുത്ത മീനാക്ഷിപുരവും ജാതിയുടെ വൻപതിൽ പൊളിച്ചു മാറ്റിയ മധുരയ്ക്കടുത്ത ഉത്തപരവും ഇപ്പോൾ എങ്ങനെയാണുള്ളത്? അവരുടെ സാമൂഹിക അന്തരീക്ഷത്തിലും ജീവിതശൈലിയിലും അന്നത്തെ വിപ്ലവങ്ങൾക്ക് എന്തു മാറ്റം വരുത്താൻ കഴിഞ്ഞു? തമിഴ്നാട്ടിലെ ജാതി സ്പർദ്ധയും അതിനെതിരായ പോരാട്ടങ്ങളുമായിരുന്നു മധുരയ്ക്കടുത്ത ഉത്തപരത്തെ ലോകശ്രദ്ധയിലേക്ക് തന്നെ എത്തിച്ചത്. അടുത്തടുത്തുള്ള തെരുവുകളിൽ താമസിക്കുന്ന പിള്ളമാരും ദളിതരും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ജാതിമതിൽ പൊളിച്ചുവെങ്കിലും അവിടുത്തെ മനസ്സുകളിൽ ഇപ്പോഴും ജാതീയത മുറ്റി നിൽക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പോലീസ് സംരക്ഷണയിൽ ഇരുവിഭാഗക്കാരും ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പൂജ നടത്തിയെങ്കിലും ഇപ്പോഴത് അടച്ചിട്ടിരിക്കുകയാണ്. ഉസലാംപട്ടിയിൽ നിന്ന് ഉത്തപുരത്തേക്ക് പോകുമ്പോൾ ആശങ്ക ഏറെയുണ്ടായിരുന്നു. ഉത്തപുരത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിന്ന് കിട്ടിയ വിവരം ഗ്രാമം ഇപ്പോൾ ശാന്തമാണ്, ധൈര്യമായി പോകാം എന്നായിരുന്നു. എന്നാൽ ദളിതരുടെ തെരുവിലേക്ക് കടന്നപ്പോൾ തന്നെ മനസ്സിലായി ശാന്തത പുറമേക്ക് മാത്രമേയുള്ളൂ എന്ന്. എല്ലാവരും സംശയദൃഷ്ടിയോടെയാണ് ഞങ്ങളെ നോക്കിയത്. തൊട്ടടുത്ത പിള്ളമാരുടെ തെരുവിലേക്ക് ക്യാമറ തിരിച്ചപ്പോൾ തന്നെ വന്നു പ്രതിഷേധം. ഉത്തപുരത്ത് ഐക്യം ദളിതർക്ക് മാത്രമല്ല, മാധ്യമങ്ങൾക്കുണ്ട്. ആ വശത്തേക്ക് ക്യാമറ തിരിക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. മീഡിയ വന്ന് അവോയ്ഡ് പണത് പ്രശ്നം എടുത്തു പോകീങ്க. இப்போ நீங்க அவங்க மூலமா வந்தீங்கன்னு சொல்லி நீங்க சொல்றீங்க இல்ல, அவங்க என்ன சொல்றாங்களோ அதை தான் ஒளி வரப்றீங்க. இல்ல இல்ல, அது வரைக்கும் அந்த மாதிரி நடந்த மேட்டருக்கு தான் தலிதர் தாமசிக்கிற கிராமத்திலேக்குள்ள வழியில் கட்டிய சுமர் பொளிச்செங்கிலும் ஆ வழியிலூட நடந்து போகானல்லாதே வாகன உபயோகத்தின் இப்போவும் நியந்திரணம் உண்டு. ஏறே நேரத்தை பிரயத்னத்தினொடுவிலான ഞങ്ങൾക്ക് பிள்ளமாரோட தெருவு குறச்செங்கிலும் ஷூட் ചെയ്യാൻ കഴിഞ്ഞது. പക്ഷേ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമപ്രവർത്തകർ വീണ്ടും എത്തിയിരിക്കുന്നു എന്ന വിവരം കേട്ടെത്തിയ ഏഴുമല സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇരു വിഭാഗക്കാർക്കും വേണ്ടി സംസാരിച്ചത്. இந்த பிரச்சனை வர்றதுக்கு முன்னாடி எப்படி இருந்தாங்களோ அதே மாதிரி இந்த தரப்பினர் வந்து அந்த தரப்பினர் தெருவுக்கு போகிறதும், இந்த தரப்பினர் உள்ளவங்க அந்த தெருவுக்கு போகிறதும் சந்தோஷமாக இருக்கிறாங்க. ரெண்டு பேருக்கும் ஒரே பஸ் ஸ்டாண்டு கட்டி கொடுத்துருக்கோம். அந்த பஸ் ஸ்டாண்டில் வந்து ரெண்டு பேருமே வந்து பஸ் ஏறி போகிறாங்க. இதுவரைக்கும் அங்கே வந்து எந்த விதமான பிரச்சனையும் இல்லை. சங்கதி இங்கேயானெங்கிலும் எப்போ வேணுமெங்கிலும் தீப்புரி உண்டாகும் என்ற சாஹச்சரியம் போலீஸின் நன்னே போதியமுண்டு.